ലീഗ് നേതൃത്വം പറയുക മാത്രമല്ല സി പി എമ്മിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ലീഗുമായി ലത്തീഫിന് ലീഗുമായി വല്ല ബന്ധമുണ്ടെങ്കിൽ തെളിയിക്കാൻ സി പി എമ്മിനെ വെല്ലുവിളിച്ചിരിക്കുക. മാത്രമല്ല അവരുടെ ജനറൽ സെക്രട്ടറി ഇന്ന് അദ്ദേഹത്തിൻ്റെ കളമശ്ശേരിയിലെ പ്രസ്താവനയും അതുപോലെ തന്നെ ചന്ദ്രിക അവരുടെ ലാസ്റ്റ് പേജിലെ അവരുടെ ന്യൂസ് സ്റ്റോറി വെല്ലുവിളി ആവർത്തിച്ചിരിക്കുകയാണ്. ആ വെല്ലുവിളി സി പി എം ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം ഉറച്ച ലീഗുകാരനാണ്. അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന വ്യാജ വീഡിയോ നിർമ്മിച്ച് ജോസഫിനെ വ്യക്തിഹത്യ നടത്തിയ നമ്മുടെ കേരളത്തെ ആകെ ജനാധിപത്യ കേരളത്തെ ലജ്ജിപ്പിക്കുന്ന ആ ഹീനമായ പ്രവൃത്തി നടത്തിയ അബ്ദുൽ ലത്തീഫ് മുസ്ലിം ലീഗിൻ്റെ ഉറച്ച സജീവ സൈബർ പോരാളിയാണ് എന്ന കാര്യത്തിൽ സി പി എം ഉറച്ചു നിൽക്കുന്നു. അത് തെളിയിക്കാനുള്ള ഏത് വെല്ലുവിളിയും സി പി എം ഏറ്റെടുക്കുന്നു. ഞങ്ങൾക്ക് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സംസ്ഥാന സെക്രട്ടറിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, അദ്ദേഹം കളമശ്ശേരിയിൽ നടത്തിയ ആ വെല്ലുവിളി, അബ്ദുൽ ലത്തീഫ് ലീഗുകാരനല്ല, ലീഗുമായി ഒരു ബന്ധവുമില്ല, അത് തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിച്ചത് കോട്ടക്കൽ പഞ്ചായത്തിലെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ലത്തീഫിൻ്റെ നാടായ ഇന്ത്യന്നൂരിൽ ആ വെല്ലുവിളി അദ്ദേഹം ആവർത്തിക്കുമോ, അതിനുള്ള ആർജവം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം കാണിക്കുമോ എന്ന ചോദ്യമാണ് സി പി എമ്മിന് ഉയർത്താനുള്ളത്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ വരെ അത് പുച്ഛിച്ചു തള്ളും. മുസ്ലിം ലീഗ് നേതൃത്വം കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ സത്യം മറച്ചു വെക്കാൻ കഴിയുമോ? അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന സൈബർ പോരാളി, ആ സൈബർ പോരാളി ഈ 2020 ജൂൺ മാസം 27-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലിട്ട ഒന്നാണ് ഇത്. ബൈത്തുറഹ്മാൻ വീടുകളുടെ ചിത്രത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്. എൻ്റെ പാർട്ടിക്കല്ലാതെ, അതിൽ അദ്ദേഹം പറയുന്ന എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ പാർട്ടിയായ മുസ്ലിം ലീഗിനല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ ഇതുപോലെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ? അഭിമാനിക്കുന്നു ഞാനൊരു മുസ്ലിം ലീഗുകാരാണ് എന്നാണെന്ന് പറയാൻ. രണ്ടാമത്തത്, 2018 March 10-ാം തീയതി ലീഗിൻ്റെ സ്ഥാപക ദിനത്തിൻ്റെ അന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണത്, അദ്ദേഹത്തിൻ്റെ ചിത്രത്തോടുകൂടി. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങുകൾ തന്നെയാണ് അദ്ദേഹം ഉറച്ച ലീഗുകാരനാണ് എന്നതിൻ്റെ തെളിവ്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നലെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ, ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ. കോട്ടക്കലെ അദ്ദേഹം വിശ്രമരഹിതമായി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ജയിപ്പിച്ചു പറഞ്ഞയച്ച അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ എം എൽ എ ആയ ആബിദ് ഹുസൈൻ തങ്ങളുടേതാണ്. അതോടൊപ്പം തന്നെ ഉമാ തോമസിന് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള അഭ്യർത്ഥനയും ഇന്നലെ ഞാൻ കാണിക്കുകയുണ്ടായി. ഇനി ഒരുപാട് ഇന്നലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ടൊരു ചാനലായ പ്രാദേശിക ചാനലായിട്ടുള്ള ആ ചാനൽ ഇന്ത്യന്നൂരിൽ നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ അവർ പ്രസിദ്ധീകരിച്ചിരുന്നു, ഇന്നലെ അവർ പിന്നെ പ്രക്ഷേപണം ചെയ്തിരുന്നു. ഡസൺ കണക്കിന് പേരാണ്, ഒരാളും അവർ അന്വേഷിച്ച മലബാർ വിഷൻ സി പി എമ്മിൻ്റെ അല്ലല്ലോ, അതൊരു സ്വതന്ത്ര ചാനലാണ്, പ്രാദേശിക ചാനലാണ്, നിങ്ങളെപ്പോലെയല്ല പത്രപ്രവർത്തകരാണ്. പലരോടും, ഇന്ത്യനൂരിലെ പലരോടും അവർ ചോദിക്കുന്ന ബൈറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. പറഞ്ഞവരൊക്കെ എന്താ, ഉറച്ച ലീഗുകാരനാണ്. അത് സി പി എംകാരല്ല ഈ പ്രതികരിക്കുന്നത്, നാട്ടുകാരാണ്. അപ്പോൾ അദ്ദേഹം ലത്തീഫ് ലീഗുകാരനാണ് എന്നതിനുള്ള തെളിവാണ് ചോദിച്ചിട്ടുള്ള തെളിവ് ഇന്ത്യനൂരിലെ പൗരാവലിയാണ്. അത് ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, യു ഡി എഫുകാരുണ്ട്, സി പി എംകാരുണ്ട്, എല്ലാവരും ഉണ്ടാവും. ആ നാടിലെ പൗരാവലിയാണ്. ആ പൗരാവലിയുടെ മുഖത്ത് നോക്കി ഈ ലത്തീഫ് ലീഗുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ ലീഗിൻ്റെ നേതൃത്വത്തെ വീണ്ടും ഞാൻ വെല്ലുവിളിക്കുന്നു. കളമശ്ശേരി പോയി പറഞ്ഞിട്ട് കാര്യമില്ല, തിരുവനന്തപുരത്ത് പോയി പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ലത്തീഫിൻ്റെ നാട്ടിൽ വന്ന് പറയാൻ അവർക്ക് കഴിയുമോ? സത്യവിശ്വാസികളല്ലേ ലീഗിൻ്റെ നേതാക്കൾ, അവരവകാശപ്പെടുന്നത്. ആ സത്യവിശ്വാസികളായ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഈ ലത്തീഫിൻ്റെ നാട്ടിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന് ലീഗുമായി ഒരു ബന്ധമില്ല, ലീഗിൻ്റെ സൈബർ പോരാളിയാണ്, ഇതുപോലുള്ള അശ്ലീലമായ വ്യാജ
വീഡിയോ അടക്കം നീലചിത്രങ്ങൾ അടക്കം നിർമ്മിക്കുക എന്നുള്ളത് നിത്യതൊഴിലാക്കി മാറ്റിയ ഒരാളാണ് യുഡിഎഫ് നേതൃത്വം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹത്തെയാണ് ഏൽപ്പിക്കാറ് അതിൻ്റെ പേരിൽ ജയിലിൽ കിടന്ന ആളാണ് നിരവധി ക്രിമിനൽ കുറ്റങ്ങൾക്ക് കൊലക്കുറ്റത്തിൽ പ്രതിയാണ് നീലചിത്രം നിർമ്മിച്ചതിൽ പ്രതിയാണ് അതുപോലെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളാണ് ആദ്യം ഇപ്പോഴും നാട്ടിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും ലീഗിൻ്റെ ബാഡ്ജും കുത്തി സജീവ പ്രവർത്തകനായി തിരഞ്ഞെടുപ്പ് പ്രവർത്തകനായി നടന്നിരുന്ന ആളാണ് ലീഗ് നേതൃത്വം ചെയ്യേണ്ടിയിരുന്ന എന്താ അദ്ദേഹത്തെ അയാളെ തള്ളിപ്പറയലാണ് ഇത്തരം അശ്ലീയ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നത് നാളെ ലീഗ് നേതാക്കന്മാർക്ക് ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലേ എങ്ങനെയായാൽ ഇതുപോലുള്ള കൂലിക്ക് പണം വാങ്ങി ഇത്തരം ഏത് അശ്ലീല വീഡിയോ നിർമ്മിക്കുകയും വ്യക്തിഹത്യ നടത്തുകയൊക്കെ ചെയ്യുന്ന പൊതുപ്രവർത്തകൻ ഏത് പാർട്ടിയിലുണ്ടായാലും അത് നാടിന് ഒരു ബാധ്യതയാണ് ഒരു ശാപമാണ് തള്ളിപ്പറയാനുള്ള ബാധ്യതയാണ് കാണിക്കേണ്ടത് ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് അതേ മാതൃക കാണിക്കണം ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള പൊതുപ്രവർത്തകന്മാരെ തള്ളിപ്പറയാനുള്ള ആർജവമാണ് ലീഗ് നേതൃത്വം കാണിക്കേണ്ടത് അതൊരു മാതൃകയാണ് അത് ചെയ്യാതെ CPM നാടകമാണ് CPM ആണ് ഇതിന് ഉത്തരവാദി എന്ന രൂപത്തിൽ CPM അങ്ങാടി തോറ്റേനെ അമ്മേനെ തല്ലിയിട്ട് കാര്യമില്ലല്ലോ CPM നെഞ്ഞത്ത് കയറിയിട്ട് എന്താ കാര്യം ലീഗിൻ്റെ മുഖപത്രം ഇന്ന് CPM വലിയ സ്റ്റോറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതല്ല വേണ്ടത് മാതൃക കാണിക്കേണ്ടത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പാർട്ടിയിലും ചിലപ്പോൾ ഇതുപോലുള്ള കറുത്ത പുള്ളികളുണ്ടാകും ആ കറുത്ത പുള്ളികളെ തള്ളിപ്പറയുകയും പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യാൻ മുൻകൈയെടുക്കുക വേണ്ടത് അല്ലാതെ ഞങ്ങൾ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹീനമായ പ്രവൃത്തിയെ ന്യായീകരിക്കാനല്ല തയ്യാറാവേണ്ടത് അതുകൊണ്ട് ഈ ലീഗിന് ഒരു ബന്ധവുമില്ല ലത്തീഫിന് എന്ന് പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിച്ച ആ പ്രസ്താവന ഖേദം പ്രകടിപ്പിക്കണം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ലീഗിൻ്റെ ജീർണിച്ച മുഖം നാട്ടുകാർക്കൊക്കെ അറിയുന്നതല്ലേ സത്യവിശ്വാസികളെന്ന് പറയും എന്നാൽ രാഷ്ട്രീയ താല്പര്യത്തിനോട് സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും പറയാൻ എന്തസത്യവും സത്യമെന്ന് വിളിച്ചു പറയാൻ അവർ തയ്യാറാകുന്നു അത് അവരുടെ രീതിയാണ് സ്വഭാവമാണ് താൽക്കാലിക ലാഭത്തിന് വേണ്ടി അത് ആ ജീർണിച്ച മുഖം തന്നെയാണ് ഈ കാര്യത്തിലും കണ്ടിട്ടുള്ളത് അതല്ല മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതൃത്വം ഇന്ത്യനൂരിൽ മൈക്ക് കെട്ടി പറയുമോ നാട്ടുകാരോട് പറയുമോ ഇന്ത്യനൂരിലെ പൗരാവലിയെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ലീഗുമായി അദ്ദേഹത്തിന് ബന്ധമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമോ അതാണ് ആ നാട്ടിലെ പൗരാവലിയുടെ മുമ്പിൽ അതിൽ ലീഗുകാരുണ്ടാവും കോൺഗ്രസ്സുകാരുണ്ടാവും എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും ഇന്ത്യനൂരിലെ പൗരാവലിയെ ബോധ്യപ്പെടുത്താൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കഴിയുമോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണടച്ചാൽ ഇരുട്ടാവില്ലല്ലോ ലീഗ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അസത്യം സത്യമാവില്ലല്ലോ അപ്പോൾ അത് എനിക്ക് അതാണ് തെളിവ് ഇന്ത്യനൂരിലെ പൗരാവലിയാണ് ഈ ലത്തീഫിനെ ദിവസവും കാണുകയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ നിരീക്ഷിക്കുകയും ചെയ്യുന്ന നാട്ടുകാരോടാണ് പറയേണ്ടത് നാട്ടുകാരോട് പറഞ്ഞാൽ നാട്ടുകാർ പ്രതികരിച്ചോളും ധൈര്യമുണ്ടെങ്കിൽ ലീഗിൻ്റെ പ്രാദേശിക നേതൃത്വമോ ജില്ലാ നേതൃത്വമോ അവിടെ ഒരു മൈക്ക് കെട്ടിയിട്ട് ഒരു വേദി സൃഷ്ടിച്ച് പറയട്ടെ ഇദ്ദേഹത്തിന് ബന്ധമില്ല ആ നാട്ടുകാർ മനസ്സിലാക്കട്ടെ ലീഗ് നേതൃത്വം തന്നെ തനിനിറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം